ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. കേരളത്തിലെ ട്രാവൽ ആൻഡ് ടൂർസ് ഏജന്റുമാരുടെ അതിജീവനത്തിനായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ട്രാവൽ ആൻഡ് ടൂർസ് ഏജന്റ്സ് സർവൈവൽ കേരളൈറ്റ്സിന്റെ ലോഗോ പ്രകാശനം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എടപ്പാളിൽ നിർവഹിച്ചു. എടപ്പാൾ കാവിൽപ്പടി ആയുർഗിൻ ഹോസ്പിറ്റലിലെ ഷദ്രസ ബെൻകിറ്റ് ഹാളിൽ വെച്ചാണ് ട്രാവൽ ആൻഡ് ടൂർസ് ഏജന്റ്സ് സർവൈവൽ കേരളൈറ്റ്സിന്റെ ലോഗോ പ്രകാശനം കേരള തുറമുഖ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിച്ചത്. കോവിഡ് മഹാമാരി കാരണം ഏറ്റവുമധികം പ്രയാസം നേരിടുന്ന ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയുടെ ഇനിയുള്ള സാധ്യത എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിനെക്കുറിച്ചും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ അംഗങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളുടെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചും ട്രാവൽ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരാളെന്ന നിലയിൽ ട്രാവൽ ഏജന്റുമാർ നേരിടുന്ന പ്രതിസന്ധികൾ ഗവൺമെന്റ് തലത്തിൽ ഉന്നയിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്നും ടാസ്ക് കൂട്ടായ്മയുടെ നിവേദനം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി ലോഗോ പ്രകാശനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലാ രംഗത്തും ഇതുണ്ട് എന്നതാണ് സത്യം. ഹോട്ടൽ വ്യവസായം എടുത്ത് പരിശോധിച്ചാലും മറ്റുള്ള എല്ലാ ഈവൻ ആകെ ഏറ്റവും അല്പമെങ്കിലും മെച്ചമായി നിൽക്കുന്നത് മെഡിക്കൽ രംഗം മാത്രമാണ്. പക്ഷെ അവിടെയും ഞാൻ മനസ്സിലാക്കുന്നത് ആയുർവേദ ആശുപത്രി പോലെയുള്ള അവരുടെ സ്ഥിതിയൊക്കെ പഴയതിൽ നിന്ന് മോശമായിരിക്കാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വലിയ പ്രതിസന്ധിയെ നേരിടാൻ നമുക്കെങ്ങനെ കഴിയും എന്ന് ചിന്തിക്കാൻ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ അവസ്ഥ എടുത്ത് പരിശോധിക്കുമ്പോൾ സംഘടിതമായി അവശാവകാശങ്ങൾ നേടിയെടുക്കുന്ന സ്വഭാവം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന കർഷകരായാലും കർഷക തൊഴിലാളികളായാലും കടകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും അല്ലാത്തവരായാലും മുതലാളിമാരായാലും അവരൊക്കെയും സംഘടിച്ച് നിന്നുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചർച്ചിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആരും ചോദിക്കാനോ പറയാനുമില്ലാത്ത ഒരു വിഭാഗമായി ട്രാവൽ ഉടമകളും ട്രാവലിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളും മാറ്റപ്പെട്ടു പോയ ഒരവസ്ഥയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് വേണ്ടി ശ്രദ്ധിക്കാനും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുള്ള ഒരു വേദിയാക്കാനുമുള്ള നിങ്ങളുടെ ശ്രമത്തെ ഞാൻ ഈ അവസരത്തിൽ ശ്ലാഘിക്കുകയാണ്. വിമാന കമ്പനികളിൽ നിന്നും ട്രാവൽ ഏജൻസികളും യാത്രക്കാരും നേരിടുന്ന വിഷയത്തിൽ ഇടപെടുക, ട്രാവൽ ഏജൻസി മേഖലയിലെ വ്യാപാരം സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ സഹായങ്ങൾ അംഗങ്ങൾക്ക് ചെയ്യുക, ട്രാവൽ ഏജൻസികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് വിശ്വാസ്യത ഉറപ്പുവരുത്തുക, അംഗങ്ങളെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ബോധവാന്മാരാക്കുക, പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങളിൽ അവരോട് ചേർന്ന് നിൽക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കേരളത്തിലെ ട്രാവൽ ആൻഡ് ടൂർസ് ഏജൻസികളുടെ അതിജീവനത്തിനായി ടാസ്ക് എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നതെന്ന് ടാസ്ക് പ്രസിഡന്റ് രാജേഷ് ചന്ദ്രൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ 10,000 തൊഴിലാളികളും പ്രവാസികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ട്രാവൽ ഏജൻസികൾക്കുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലൈസൻസ്, പ്രവാസികളുടെ വിദേശയാത്രയ്ക്ക് അനിവാര്യമായ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിലെ പോരായ്മകൾ തുടങ്ങിയവ പരിഹരിക്കുവാൻ കേരള സർക്കാർ മുൻകൈയെടുക്കണമെന്നും ടാസ്ക് കൂട്ടായ്മ നിവേദനത്തിലൂടെ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ട്രാവൽ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ അൽഹിന്ദ് ഓൺലൈൻ കൺട്രി ഹെഡ് സഹദേവൻ, ഡോക്ടർ സക്കറിയ, ആയുർഗ്രീൻ ടാസ്ക് വൈസ് പ്രസിഡന്റ് സുജിത് കുമാർ, ഷംനാഥ് ബാബു, ജുനൈദ് എടപ്പാൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. എൻസിവി ന്യൂസ്, എടപ്പാൾ.